തനിക്കെതിരായ ആരോപണങ്ങൾ തെളിയിക്കാൻ വെല്ലുവിളിച്ച് യൂത്ത് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി കെ സുബൈർ. ആരോപണം തെളിയിച്ചാൽ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുമെന്നും സുബൈർ പറഞ്ഞു. തളിപ്പറമ്പ് ജുമാഅത്ത് പള്ളി നിർമ്മിച്ച മലിനജല ശുദ്ധീകരണ പ്ലാന്റിന്റെ വാൾവ് തുറന്നുവിട്ട കേസിലെ പ്രതി കുണ്ടാംകുഴിയിലെ സാജിദ് തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ സംഭവത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് തളിപ്പറമ്പ് മുനിസിപ്പൽ കമ്മിറ്റി പോലീസിൽ പരാതി നൽകിയതിനുള്ള പകപോക്കലാണെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി കെ സുബൈർ പറഞ്ഞു. തളിപ്പറമ്പ് നാട്ടിൽ കുഴപ്പമുണ്ടാക്കുകയെന്ന ലക്ഷ്യത്തോടുകൂടി തളിപ്പറമ്പ് ജുമാഅത്ത് പള്ളി നിർമ്മിച്ച മലിനജല ശുദ്ധീകരണ പ്ലാന്റിന്റെ വാൾവ് തുറന്നുവിട്ടത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് മുസ്ലിം യൂത്ത് ലീഗ് തളിപ്പറമ്പ് മുനിസിപ്പൽ കമ്മിറ്റി തളിപ്പറമ്പ് പോലീസിൽ പരാതി നൽകിയത്. അതേ തുടർന്ന് പിടിക്കപ്പെടുകയും ചെയ്തപ്പോൾ കേസ് കൊടുത്തതിന്റെ പക പോക്കാനാണ് പ്രതി ഇപ്പോൾ തന്റെ പേര് വലിച്ചിഴക്കുന്നതെന്നും പ്രതിക്കെതിരെ 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ടെന്നും പി കെ സുബൈർ തളിപ്പറമ്പിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആരോപണങ്ങളിൽ തെളിവ് ഹാജരാക്കാൻ വെല്ലുവിളിക്കുകയാണ്, തെളിയിച്ചാൽ പൊതുജീവിതം അവസാനിപ്പിക്കും. തളിപ്പറമ്പ് സി ഡി സാഹിബ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കണക്കും ഇതും തമ്മിൽ കൂട്ടിക്കെട്ടുന്നത് നുണപ്രചാരണത്തിന് കൊഴുപ്പ് കൂട്ടാനാണ്. സ്കൂൾ മാനേജറായ തനിക്ക് സ്കൂളിന്റെ സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു പങ്കുമില്ല. ബലിപെരുന്നാളിന്റെ 2 ദിവസം മുമ്പ് എന്റെ ഫോണിൽ നിന്ന് പ്രതിയെ സയ്യിദ് നഗറിലേക്ക് വിളിച്ചു വരുത്തി ബൈക്കിൽ കയറ്റി സഞ്ചരിച്ച് കുറ്റകൃത്യം ചെയ്യാൻ നിർദ്ദേശിച്ചെന്നാണ് പ്രതിയുടെ ആരോപണം. ആ ദിവസവും സമയവും പറയാൻ പ്രതി തയ്യാറാവണം. പ്രതി പറഞ്ഞ ഭാഗങ്ങളിലുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കണം. തന്റെയും പ്രതിയുടെയും കോൾ ലിസ്റ്റ് പരിശോധിക്കണം. യൂത്ത് ലീഗ് പരാതി നൽകിയതിന്റെ പിറ്റേന്ന് 28-ന് തന്റെ വാട്സപ്പിലേക്ക് പ്രതി ശബ്ദ സന്ദേശം അയച്ചത് തന്നെ കൊടുക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും പി കെ സുബൈർ പറഞ്ഞു. ഒരു പരാതി യൂത്ത് ലീഗ് കൊടുക്കുക, അതിൽ പ്രതി പിടിക്കപ്പെടുക, എന്നിട്ട് അതിന്റെ പക വെച്ച് യൂത്ത് ലീഗിലെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ എന്നെ അതിലേക്ക് വലിച്ചെടുക്കുക, ഇതാണ് അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യം. ഇതിന്റെ പ്രധാന ഡോക്യുമെന്റാണ് നിങ്ങൾ മുമ്പാകെ ഹാജരാക്കിയിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള അത് എൻ്റെ ഫോണിൻ്റെ വാട്സപ്പ് പിന്നെ കോപ്പിയാണ്, അത് സ്ക്രീൻഷോട്ടാണ്. അത് നോക്കി നിങ്ങൾ അയാൾ 27-ാം തീയതി വൈകിട്ട് 4:58 എന്തോ ഒന്ന് ഇങ്ങോട്ട് അയച്ചിട്ട് ഡിലീറ്റ് ചെയ്തിട്ടാണെന്നുണ്ട്. പിന്നെ 28-ാം തീയതിയാണ് ഞാൻ ആ സന്ദേശം അയക്കുന്നത്. ഇത് അനുവദിക്കാൻ പറ്റുമോ എന്ന് നിങ്ങളോട് ഞാൻ ചോദിക്കുകയല്ല ചെയ്യുന്നത്, നമ്മുടെയൊക്കെ ഒരു സങ്കടം പറയാം. ഒരാള് ഒരു കുറ്റകൃത്യം ചെയ്താൽ അത് പോലീസ് ഏൽപ്പിച്ചാൽ പിന്നെ വാദി പ്രതിയാകുക, ഏൽപ്പിച്ചയാളെ ക്രൂശിക്കുക, അയാളെ മേൽ ആ കുറ്റം ചാത്താൻ ശ്രമിക്കുക എന്ന് പറയുമ്പോൾ അതിനുള്ള ഗൗരവമുള്ള കാര്യം. പിന്നെ അയാളെന്താ ചെയ്യേണ്ടത്? അയാൾ തെളിവ് ഹാജരാക്കണം. അയാൾ നിങ്ങളുടെ മുമ്പാകെ ഇന്നലെ വന്ന് പത്രക്കാരുടെ മുമ്പാകെ വന്ന് പറഞ്ഞപ്പോഴും ഇതിൻ്റെ മുമ്പ് അദ്ദേഹം പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു മണിക്കൂറുകൾ. അവിടെ ചോദ്യം ചെയ്തപ്പോഴും അയാൾ ഒരു തെളിവും എനിക്കെതിരെ ഹാജരാക്കിയിട്ടില്ല. അയാൾ പറയുന്നത് ബലിപെരുന്നാൾ 21-ാം തീയതിയാണ്, എല്ലാവർക്കും അറിയാം. 24-ാം തീയതി അയാൾ തുറന്നുവിടുന്നത് അദ്ദേഹം പറയുന്നുണ്ട്. 21-ന്റെ 2 ദിവസം മുമ്പ് ഞാൻ അയാളെ എൻ്റെ ഫോണിൽ നിങ്ങൾ ഇന്നലെ അയാളെ ഒപ്പിട്ട് തന്നതാണതെ, അയാൾ വാദാണ്. 2 ദിവസം മുമ്പ് എൻ്റെ ഫോണിൽ ഞാൻ അയാൾ വിളിച്ചു എന്നിട്ട് സയ്യിദ് നഗറിലേക്ക് വരാൻ പറഞ്ഞു. സയ്യിദ് നഗറിൽ നിന്ന് എൻ്റെ ബൈക്കിൻ്റെ പിന്നിൽ കയറ്റി അള്ളാകുളം വഴി മണ്ണേക്ക് കൊണ്ടുവിട്ടു. അപ്പോഴാണ് അത്രയും ഞാൻ ഇത് നിർദ്ദേശിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ട് സി സി ടി വി നോക്കണ്ടേ? ഈ പ്രദേശങ്ങളിലെല്ലാം ലക്ഷങ്ങൾ ചെലവാക്കി തളിപ്പറമ്പ് നഗരസഭ സ്ഥാപിച്ച സി സി ടി വി ദൃശ്യങ്ങളുണ്ട്. കൂടാതെ ഇപ്പോൾ ഏറെക്കുറെ വലിയ വീടുകളിലൊക്കെ അതുപോലെ ഷോപ്പിലൊക്കെ പുറത്ത് സി സി ടി വി വെക്കുന്നുണ്ട്. പോലീസ് അത് എടുക്കണം. പറ്റുമെങ്കിൽ നിങ്ങൾ എന്നെ സഹായിക്കേണ്ടത് നിങ്ങൾ കൂടി അതിനൊരു സമ്മതം നൽകിയിട്ട് എത്രയും പെട്ടെന്ന്. കാരണം നമ്മൾക്ക് സമൂഹത്തിൽ 10-32 കൊല്ലമായി ഞാൻ രാഷ്ട്രീയ ജീവിതം തുടങ്ങിയിട്ട് MSFയിലൂടെ യൂത്ത് ലീഗിലൂടെ കടന്നു വന്നതാണ്. ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ എവിടെയും എത്തിയതല്ല. യൂണിറ്റ് MSF മുതൽ തളിപ്പറമ്പ് മൂത്തേഴത്തെ ഹയർ സെക്കൻഡറി സ്കൂള് യൂണിറ്റ് MSF മുതൽ സസേത് കോളേജിലൂടെയും അതുപോലെ തന്നെ പടിപടിയായിട്ട് വന്നതാണ്. ഇത്രയും ഹീനമായ കൃത്യങ്ങൾക്കൊന്നും കൂട്ടിക്കേണ്ട ഒരു ആവശ്യമില്ല, ചെയ്യാനും പാടില്ല. അപ്പോൾ എന്നെക്കുറിച്ചൊരു ആക്ഷേപം വന്നാൽ അത് എനിക്ക് സംശയ നിവാരണം വരുത്തി തരേണ്ടത് പോലീസിൻ്റെ ഒരു ബാധ്യതയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ പരാതി ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. മറ്റൊന്ന്, എൻ്റെ കോൾ ലിസ്റ്റ് പരിശോധിക്കണം, അയാളുടെ കോൾ ലിസ്റ്റും പരിശോധിക്കണം. ഇത്
വളരെ ബേസിക് ആയ ഒരു ആവശ്യം കാരണം അയാൾ രണ്ട് ദിവസം മുമ്പല്ല പറയുന്നത് കാരണം ഈ വിളിയെല്ലാം ഒരുപക്ഷേ ഓർമ്മയില്ലാതിരിക്കല് കേറ്റിട്ട് കൊണ്ടുപോയാൽ ഓർമ്മ ഉണ്ടാവുമല്ലോ മാത്രം അയാളുടെ ഇപ്പൊ അർത്ഥമല്ല ഇപ്പൊ സത്യം പറയാല് പിന്നെ ഇരുപത്തൊന്നിന് രണ്ട് ദിവസം മുമ്പെന്ന് പറഞ്ഞാൽ ഇനി ഒരാഴ്ച എടുത്തോ എന്നാൽ തന്നെ ഏകദേശം എല്ലാം കൂടി ആയിരിക്കുന്നത് രണ്ടാഴ്ചയാണ് അയാളുടെ കോളിഷ് അയാൾ തന്നെ നോക്കിയാൽ കിട്ടും അപ്പൊ ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞത് അങ്ങനെ ഒരു സംഗതി ഇല്ല എന്നാണ് ഞാൻ അദ്ദേഹത്തെ കാണാൻ തന്നെ മാസങ്ങളായി അയാൾ മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രവർത്തകനാണ് പിന്നെ അയാൾ നമ്മളൊക്കെ ഉള്ള പ്രദേശങ്ങളിൽ തന്നെയാണ് ജീവിക്കുന്നത് എന്നാൽ പോലും ഞാൻ അയാളെ കണ്ടിട്ട് അയാളെ കണ്ടത് ഒരിക്കൽ അയാളുടെ ബാപ്പ മരിച്ചപ്പോൾ മയ്യത്ത് കാണാൻ ബോഡി കാണാൻ വേണ്ടി നേരം അവിടെ നിന്നാണ് കണ്ടത് ഞാൻ കണ്ടിട്ടില്ല കഴിഞ്ഞ രണ്ട് മൂന്ന് മാസത്തിനിടയിൽ ഏക കണ്ട ഏക സന്ദർഭം അപ്പോൾ പിന്നെ ഇത് പരിശോധിച്ചിട്ട് നിബാനം പറ്റും മറ്റൊന്ന് യൂത്ത് ലീഗ് പരാതി കൊടുത്തതിന് ശേഷമാണ് ഇയാളുടെ ആക്ഷേപം വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് യൂത്ത് ലീഗ് കൊടുത്ത പരാതിൻ്റെ വലുപ്പമാണ് അത് മനസ്സിലാക്കുന്നത് കാരണം ഇതിൻ്റെ പിന്നിൽ പ്രിയപ്പെട്ടവരെ ചെറിയ കരങ്ങളല്ല എന്താ പ്ലാന്റിലെ മലിനജലം വിട്ടാലെ പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കുക എനിക്കറിയില്ല തളിപ്പറമ്പ് മാർക്കറ്റ് ജുമാഅത്തുൽ ടെസ്റ്റമെന്റിലുള്ള മാർക്കറ്റ് സ്വാഭാവികമായും വളരെ മതസൗഹാർദ്ദത്തോടുകൂടിയും സാമൂഹ്യ സൗഹാർദ്ദത്തോടെയും ജീവിച്ചു പോകുന്ന സ്ഥലമാണ് തളിപ്പറമ്പ് അവിടുത്തെ മലിനജലം അതായത് ആ മലിനജലം ട്രീറ്റ് ചെയ്തിട്ടാണ് ശുദ്ധീകരിച്ചിട്ടാണ് ശുദ്ധവെള്ളമാക്കി മാറ്റുന്ന പ്ലാന്റാണ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് തുടക്കത്തിലെത്തുന്ന അവിടുത്തെ മലിനജലത്തിൻ്റെ വാൾവ തുറന്നു വിടുന്നത് ആ തുറന്നു വിട്ട് എവിടെ എത്തുക അത് നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ കാക്കത്തോട് ഹൈവേ കീഴാറ്റൂര് മാന്നം കൊണ്ട് പ്രദേശങ്ങളിൽ എത്തുക അതിൻ്റെ സാമൂഹ്യശാസ്ത്രജ്ഞർക്ക് അറിയാം തളിപ്പറമ്പ മാർക്കറ്റിലുള്ള അല്ലെങ്കിൽ ജുമാഅത്തുള്ള കീഴിലുള്ള ഒരു പ്ലാന്റിൽ നിന്ന് അങ്ങനെ വന്നാൽ കൊടും പിന്നെ സ്മെല്ലുള്ള ഒരു സാധനം വന്നാൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ട് ഇത് തുറന്നുവിട്ടപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ തളിപ്പറമ്പ നഗരസഭയിലൊക്കെ വന്നിരുന്നു ഇവിടെ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം ഇത് ഒരു പെട്ടെന്നൊരു പൊടുന്നിന് സംഭവിച്ചതാണോ അല്ല ഞാൻ നിങ്ങളുടെ മുമ്പിൽ തന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റ് നോക്കിയാട്ടെ ജൂലൈ 20 കാണാം നിങ്ങൾക്ക് ഒരു ഡോക്യുമെൻറ്റിൽ ഒരു വാട്സപ്പ് സന്ദേശം അത് ഇതാ മലിനജലം തുറന്നു വിടാൻ വേണ്ടി പോകുന്നു ആര് വിടുന്നു ട്രസ്റ്റ് കമ്മിറ്റി തന്നെ തുറന്നു വിടാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് വാട്സപ്പ് സന്ദേശങ്ങളാണ് നിങ്ങളുടെ കയ്യിലുള്ളത് കൂടെ ഒരു കക്ഷിയുടെ വോയിസും ഉണ്ട് ആ വോയിസിനെ നിങ്ങൾ വേണമെങ്കിൽ കേൾപ്പിക്കുക ശ്രദ്ധിക്കുക എല്ലാവരും പിന്നെ വളരെയധികം ജാഗ്രത പുലർത്തുക കോവിഡാണ് ഇങ്ങനെ തുറന്നു വിട്ടാൽ വലിയ മാരകമായ രോഗം വരുമെന്നൊക്കെ മുന്നറിയിപ്പ് നൽകുന്നത് 20-ാം തീയതി അത് 24-ാം തീയതിയാണ് തുറന്നു വിടുന്നത് ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ അവരെ ചോദ്യം ചെയ്യണ്ടേ പോലീസ് ചോദ്യം ചെയ്യണ്ടേ അങ്ങനെ വരുമോ അത് കൃത്യമായിട്ട് എവിഡൻ്റ് ആയിട്ടുള്ള കാര്യമല്ലേ അതുകൊണ്ട് അത്തരം ആളുകളെ കൃത്യമായി ചോദ്യം ചെയ്ത് ഇതിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചന വെളിവാക്കണമെന്നാണ് എൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം മൂന്നാമത്തേത് ഇത് ആദ്യത്തതല്ല ഈ കഴിഞ്ഞ 2 മാസത്തിനിടയിൽ ഇത് 3-ാമത്തെ തവണയാണ് ഇതിൻ്റെ മുമ്പ് ജൂലൈ 9 ആ ജൂലൈ 9 ദാ പി പി മുഹമ്മദ് നിസാർ മുസ്ലിം ലീഗിൻ്റെ മുനിസിപ്പൽ ജനറൽ സെക്രട്ടറിയാണ് അയാളെ ഫോൺ ചെയ്യാണ് CP സിദ്ദീഖ് എന്ന മക്കി സിദ്ദീഖ് സോ പിന്നെ വിളിച്ചിട്ട് എന്താ പറയുന്നത് അറിയോ സുബൈർ ഈ സജീദിന് കൊട്ടേഷൻ കൊടുത്തിട്ട് 2 ആളുകളെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് 5 മണിക്കുള്ളിൽ വിട്ടയച്ചിട്ടെങ്കിൽ ഗൗരവമായിരിക്കും ഗുരുതരമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിസാറിന് കിട്ടുന്നത് നിസാർ ഉടനെ എന്നെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ എന്തോ സംഭവം പറയുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ അതിന് പുറത്ത് വരട്ടെ അതെന്തായാലും എനിക്കറിയില്ല പിന്നീട് അത് അന്വേഷിക്കണം ഞാൻ അത് DYSP-യോട് പറഞ്ഞതാണ് ഈ ഇതേ സജീദിനെ വെച്ചിട്ടാണ് ജൂലൈ 9 മറ്റൊരു നാടകം അരങ്ങേറിയത് അതിൻ്റെ പിന്നിലും ഇതേ കക്ഷികളാണ് പ്രിയപ്പെട്ടത് ഇതേ കക്ഷികളാണ് മറ്റൊരു കാര്യം പിന്നെ അതിൻ്റെ ഒരു 1.5 ആഴ്ച മുമ്പ് ഗോലിയാത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ഇടയ്ക്കിടെ അയാൾ വരാറുണ്ട് ആരാന്നറിയില്ല നമുക്ക് അങ്ങനെ ഒരു അപരനാമത്തിൽ തളിപ്പറമ്പിൻ്റെ അകത്തുള്ള അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ അകത്തുള്ള ഓരോ ആളുകളെയും എന്തും വിളിച്ചു പറയാമെന്നുള്ളൊരു സംവിധാനം ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പാടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം ഞാനത് DYSP-യോട് പരാതി പറഞ്ഞതാണ് ഒരു അന്വേഷണം നടത്തിയില്ല അയാൾ പറഞ്ഞത് അന്ന് പറഞ്ഞത് പിന്നെ അതിലൊക്കെ എന്തപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുക എന്നതാണ് പക്ഷേ അതിലെന്തറിയോ
ഞാൻ സാധാരണ ഒരു വാട്സ്ആപ്പ് പിന്നെ ഇതാണ് എന്ന് ഞാൻ പറയില്ലായിരുന്നു. അതിൽ വളരെ മാരകമായ ഒരു സംഗതിയുണ്ട്. തളിപ്പറമ്പിലെ വഖഫ് സ്വത്ത്, തളിപ്പറമ്പ് ജുമാഅത്ത് പള്ളിന്റെ കയ്യിലുള്ള 600 ഏക്കറോളം വരുന്ന വഖഫ് സ്വത്തിലെ ആദ്യം അത് അപഹരിച്ചത് ഒരു ഹൈന്ദവ സഹോദരന്റെ പേരാണ് ഉള്ളത്. ചരിത്രത്തിൽ നിരക്കാത്തത്, അതൊരു ബന്ധുവില്ല. നിങ്ങൾ ആ വാട്സപ്പ് ഞാൻ അത് നിങ്ങളൊക്കെ പിന്നെ വാട്സപ്പിലേക്ക് ഞാൻ ഇടാം. പിന്നെ ഒരു വളരെ കൃത്യമായ ഒരു കഥ പോലെ പറഞ്ഞിട്ട് പറയാണ്, ഒരു മെലിഞ്ഞൊട്ടിയ ഒരു ദേഹം അവിടെ ഉണ്ട്. അയാൾക്കാണ് ആദ്യമായിട്ട് എന്ത് ചെയ്തത്, 2 ഏക്കർ എഴുതി കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ്. ഇതെന്താ നാളെ എങ്ങനെയാണ് നാളത്തെ പുതിയ ഭാവി തലമുറ വായിച്ചെടുക്കുക? ഇത് അപഹരിക്കാൻ തുടങ്ങിയത് ഇവിടുത്തെ തളിപ്പറമ്പിലേക്ക് വന്ന മുസ്ലിം സമുദായത്തിനെ വാരിപ്പുണർന്ന് എല്ലാം നൽകി സംരക്ഷിച്ചവരാണ് ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾ. അതിന് നേരെ കടകവിരുദ്ധമായിട്ട് ജുമാഅത്ത് പള്ളിൻ്റെ കീഴിൽ 600 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു, അത് അപഹരിച്ചു തുടങ്ങിയത് ഈ രീതിയിലാണെന്നും ചരിത്രത്തെ വളച്ചൊടിച്ച് പറയുമ്പോൾ അത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പിന്നെ അതിനുശേഷം തളിപ്പറമ്പിലെ സീൻസായ സെക്കൻഡ് സ്കൂളെ കണക്കാണ് പറയുന്നത്, കണക്ക് പറയാൻ അത് പറയണോ? ഇതാ ഞാൻ പറഞ്ഞത് ഗൂഢാലോചനയുണ്ട്. ഇത് മൂന്നാമത്തെ സംഭവമാണ്. ഒന്നാമത് അതായിരുന്നു, പിന്നീട് നിരന്തരം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാർ വാട്സപ്പിലൂടെ പലതും പറഞ്ഞു വരുത്തി. അതിനുശേഷമാണ് തട്ടിക്കൊണ്ട് പോകുന്ന നാടകം ഉണ്ടായത്. അതിനുശേഷമാണ് ഇതുണ്ടായത്. ഇത് ഞങ്ങൾക്ക് സഹികെട്ടപ്പോഴാണ് ഞങ്ങൾ പരാതി കൊടുത്തത്. അതുകൊണ്ട് മാന്യപത്ര സുഹൃത്തുക്കൾ ഇത് മനസ്സിലാക്കണം. നമ്മളിവിടെ നാട്ടിൽ എന്തെല്ലാം നടക്കുന്നുണ്ട്, എന്തെല്ലാം അധോലോക പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, എന്തെല്ലാം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, ആ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ ചോദ്യം ചെയ്യാൻ നമുക്കെന്ന ന്യായമായ മാർഗം പോലീസ് കേസ് കൊടുക്കുക എന്നുള്ളതാണ്, നിയമപരമായിട്ട് പോരാടുക എന്നതാണ്. ആ നിയമപരമായിട്ട് കേസ് കൊടുത്തതിന് ആ കൊടുത്ത ആളെ പ്രതി തീർക്കുക, ആ കൊടുത്ത ആൾക്കാരെ മേൽ കുറ്റം ചാർത്തി വെക്കുക, ഇത് നീതീകരിക്കാവുന്നതല്ല. ഇതിൽ പ്രത്യേകിച്ച് പിന്നെ എനിക്ക് പറയാനുള്ളത് ജാഗരൂകരാണ്. തൻ്റെ തളിപ്പറമ്പിൻ്റെ അകത്ത് അങ്ങനെ ഒരു സംവിധാനം, വളരെ പ്രധാനപ്പെട്ട ഒരു ഗൂഢസംഘം ഇപ്പം അടുത്ത കാലത്തായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രീതിയിൽ രാഷ്ട്രീയ നിർത്തി പോകാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ നിയമപരമായിട്ട് എല്ലാ രീതിയിലും അതിന് മുന്നോട്ട് പോവുകയാണ്. DGP വരെയുള്ള എല്ലാ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്കും ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഞാൻ അദ്ദേഹത്തിന് ഈ സജീദിന് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ മാഞ്ഞു പോകുന്നതിന് മുമ്പ് അടിയന്തരമായി അത് ദൃശ്യങ്ങൾ പിന്നെ പകർത്തിയെടുക്കണം എന്നതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം. ഗോലിയാത്ത് എന്ന പേരിൽ വർഗീയ വിദ്വേഷത്തിന് കാരണമാകുന്ന ഓൺലൈൻ കുറിപ്പുകൾക്ക് പിറകിലും തനിക്കെതിരായ പ്രചരണത്തിന് പിറകിലും ഒരേ സംഘമാണ്. ഇതിനു പിറകിലുള്ള ഗൂഢാലോചന പുറത്തുകൊണ്ടുവരണമെന്നും സുബൈർ പറഞ്ഞു. തളിപ്പറമ്പ് നടത്തിയ വാർത്താസമ്മേളനത്തിൽ പി മുഹമ്മദ് ഇക്ബാൽ, PC നസീർ, കൊടിയിൽ സലീം, PP മുഹമ്മദ് നിസാർ, ഓലിയൻ ജാഫർ എന്നിവരും പങ്കെടുത്തു.